ഏപ്രിൽ 6-ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മുക്കത്ത് വനസൗഹൃദ സദസ് സംഘടിപ്പിക്കുന്നു. വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അവരുമായി ചർച്ച നടത്തി പരിഹാരം കണ്ടെത്തുന്നതിനുമായാണ് മുക്കം MAM ഓഡിറ്റോറിയത്തിൽ വെച്ച് വനസൗഹൃദ സദസ് സംഘടിപ്പിക്കുന്നത്. വനസൗഹൃദ സദസ്സിന്റെ ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അവരുമായി ചർച്ച നടത്തി പരിഹാരം കണ്ടെത്തുന്നതിനുമായി വനസൗഹൃദ സദസ് സംഘടിപ്പിക്കുന്നത്. സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതിയുടെ ഭാഗമായി ഏപ്രിൽ 6-ന് വൈകിട്ട് 3 മണി മുതൽ മുക്കം MMO ഓഡിറ്റോറിയത്തിൽ വെച്ച് വനംവകുപ്പ് നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജനപ്രതിനിധികൾ മുഖേന പൊതുജനങ്ങൾക്ക് പരാതി നൽകാനും പ്രശ്നപരിഹാരത്തിനും സദസ് വേദിയാവുമെന്നും താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ MK രാജീവ്കുമാർ പറഞ്ഞു. കേരള സർക്കാരിൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് വനത്തോടും അതുപോലെ വനാതിർത്തികളിലും താമസിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ, വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനുമായി നമ്മുടെ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ഏപ്രിൽ 6-ന് നമ്മുടെ മുക്കത്ത് എത്തുന്നുണ്ട്. ജനപ്രതിനിധികളുമായി അദ്ദേഹം നേരിട്ട് ചർച്ച നടത്തുന്നുണ്ട്. നമ്മുടെ പ്രശ്നപരിഹാരത്തിനെല്ലാം ഒരു മാർഗമാവുന്ന ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരാതികൾ ജനപ്രതിനിധികൾ മുഖേന മന്ത്രിയെ അവതരിപ്പിക്കുന്നതിനും അതിൽ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും പരമാവധി പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും ഈ ഒരു പരിപാടി പ്രയോജനപ്രദമാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പൊതുപരിപാടിക്ക് മുന്നോടിയായി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിലുള്ള വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ വനംവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചർച്ച ചെയ്യും. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന സൗഹൃദ സദസ്സ് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ തുറമുഖം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, കൊടുവള്ളി നിയോജകമണ്ഡലം MLA MK മുനീർ തുടങ്ങിയവരും പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ മുക്കം.